അങ്ങനെ നമ്മൾ കിടന്ന രണ്ടു ദിവസം ചെലവഴിച്ച മുറിയാണ് കണ്ടത്. ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ലഞ്ചൊക്കെ പൊതിഞ്ഞ് കിട്ടി മലയുടെ മുകളിലോട്ട് നടത്തമാണ്. സൂര്യനേക്ക് ഉദിച്ചു വന്ന് ഇന്നലെ ഇവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞതനുസരിച്ച് മേടിച്ചൊരു സാധനമാണ് ഇത്. മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം, അതേപോലെ മഫ്ള പോലെ ഉപയോഗിക്കാം. എൻ്റെ പേര് ബോഫ് എന്നാണ് അവർ പറഞ്ഞത്. എന്താണ് നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ. ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ചെവി നന്നായിട്ട് മൂടി വെക്കണമെന്ന്. എല്ലാവരും അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും നമ്മളത് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ മെല്ലെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കുകയാണ്. അത് കഴിഞ്ഞ് ലഞ്ച് പൊതിഞ്ഞ് മേടിക്കണം. അപ്പം യാത്രയിലെ കാഴ്ചകൾ മെല്ലെ കാണാം. ഇത് ബേസ് ക്യാമ്പിലെ ഭക്ഷണശാലയാണ്. കഴിഞ്ഞ രണ്ട് ദിവസം ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. നന്നായിട്ട്, അതായത് നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാം, വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ലുജാങ് എന്ന സ്ഥലത്തായിരുന്നു ബേസ് ക്യാമ്പ്. അത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 7500 അടി ഉയരത്തിലായിരുന്നു. അവിടുന്ന് നമ്മൾ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലം. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 11,000 ഫീറ്റ് മുകളിലായിരിക്കും. നമ്മൾ ട്രക്ക് ചെയ്യുന്ന ഇതിൻ്റെ പേര് ബ്രഹ്മാതൽ ട്രക്ക് എന്നാണ്. മുകളിൽ ബ്രഹ്മാവ് വേദഗ്രന്ഥം മറയ്ക്കാനായിട്ട് അദ്ദേഹം കൈ നനയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കുളമുണ്ട് ബ്രഹ്മാതൽ. താൽ എന്ന് പറഞ്ഞ തടാകം എന്നാണ്. അത് കാണാനായിട്ടാണ് നമ്മൾ ഈ ട്രക്ക് ചെയ്ത് പോകുന്നത്. ഒരു രസകരമായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ലോക്കൽ അതോറിറ്റി ഇങ്ങോട്ടേക്ക് ഒരു നടക്കാനായിട്ടുള്ളൊരു വഴി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണം ട്രക്ക് ചെയ്യുന്ന പോരുന്ന ആൾക്കാർക്കൊക്കെ ഒരു സൗകര്യമാണത്. എന്താണെങ്കിലും മൂടലൊക്കെ ഇന്നലെയൊക്കെ നല്ല തെളിച്ചായിരുന്നു, ആകാശമൊക്കെ നല്ല രസമായിട്ട്. പക്ഷേ ഇന്ന് മൂടലാണ്. അത് കാരണം ചിലപ്പോൾ മുകളിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും മഴ പെയ്യ മഞ്ഞ് പെയ്യ. രാവിലെയൊക്കെ നല്ല തണുപ്പായിരുന്നു, 3 ഡിഗ്രിയൊക്കെ. പക്ഷേ 2-3 ദിവസമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ആ 3 ഡിഗ്രി ഒന്നും വലിയ തണുപ്പായിട്ട് തോന്നുന്നില്ല. കണ്ടോ, ഞാൻ ഗ്ലൗസൊന്നും ധരിച്ചിട്ട് പോലുമില്ല. എൻ്റെ പുറകിലുള്ള സ്ഥലം കണ്ടോ, എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. ഇവിടെ ഇങ്ങനെ കയറി കയറി ചൊല്ലുന്തോറും ചുറ്റും മനോഹരമായ സ്ഥലങ്ങൾ തന്നെയാണ്, പോകാൻ തോന്നിയില്ല. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ 14 ഡിഗ്രിയാണ്. പക്ഷേ നമുക്ക് നടക്കുന്നതുകൊണ്ടാണ് ഒന്ന് വിയർക്കാനൊക്കെ തുടങ്ങി. അത് കാരണം ഞാൻ ജാക്കറ്റൊക്കെ ഊരി മാറ്റി വെച്ച്. എന്തായാലും നല്ല ഒരു അടിപൊളി ട്രക്ക് തന്നെയാണ്. ഇവിടെ മ്യൂളുകളാണ് മുകളിലോട്ട് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നത്. മാത്രമല്ല മുകളിലോട്ട് മാത്രമല്ല, ഇവിടെ ആൾക്കാർ ഇഷ്ടിയെ വരെ ഇതിൻ്റെ രണ്ട് സൈഡിലും സഞ്ചിയൊക്കെ വെച്ച് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ മാത്രമല്ല, വേറെ പലരും ഇവിടെ ട്രക്കിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ്റെ ആദ്യത്തെ ട്രക്കിങ്ങാണിത്. ഇന്നലെ ഒരു ബാച്ച് പോയി, ഇന്ന് രണ്ടാമത്തെ ബാച്ച് പോകുന്നു. അപ്പം ഈ രണ്ട് ബാച്ചിലും മലയാളികൾ ആരുമില്ല. അപ്പം ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടാകുമെന്നുള്ളതിന്
ഞാനൊരു ഇവിടെ ഒരു സാക്ഷിയാവുകയാണ്. ഇവിടുത്തെ ഇവിടുത്തെ ബ്രഹ്മതാൽ ട്രക്കിൽ ആദ്യത്തെ മലയാളിയായിട്ട് ഞാനുണ്ട്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കല്ലുമുള്ളുമൊക്കെ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നു കിടന്ന് നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ചായക്കടയാണ്. ചായക്ക് വില എന്താവുന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഈ ഇവിടുത്തെ ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ കണ്ട് ഒരു ചായ കുടിക്കുന്നതാണ്. ചായക്ക് വലിയ കടുപ്പമൊന്നുമില്ല, പാലൊക്കെ എനിക്കൊന്ന് പാലും വെള്ളം ഉപയോഗിക്കുന്ന എങ്കിലും ഈ മുകളിൽ വരെ ഇവരെ ഇതൊക്കെ കൊണ്ടുവരുന്നതല്ലേ, അതുകൊണ്ട് ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇതൊക്കെ കുടിച്ച് ഈ ചുറ്റുപാടിന്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇനി ഇവിടെ നിന്ന് മെല്ലെ നടക്കാം. എന്താണേലും വല്ലാത്തൊരു ഫീൽ ആണ്. അവിടെ ചായ കുടിക്കാൻ നിന്നപ്പോഴാ ഇങ്ങോട്ടുള്ള ട്രക്കിങ്ങിൻ്റെ തിരക്ക് മനസ്സിലായത്. നമ്മുടെ കോട്ടയം പട്ടണത്തെ തിരക്ക എന്താ ആൾക്കാരെന്നറിയോ, ഇങ്ങനെയാണെങ്കിൽ മുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കുന്നു അത്. ഇപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മേലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം നമ്മുടെ നാട്ടിൽ എംസാൻഡ് പോലത്തെ ഒരു മണ്ണാണ്, ഒന്ന് കാല് വെച്ചാൽ മതി പൊടി പറക്കാനായിട്ട്. പിന്നെ കല്ല് എങ്കിലും ചുറ്റും കാഴ്ചകളൊക്കെ മനോഹരങ്ങളായതുകൊണ്ട് ഒട്ടും മടുപ്പ് തോന്നുന്നേയില്ല. അങ്ങനെ ഇവിടം വരെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഐസ് വീണ് കിടക്കുന്ന കാഴ്ച. ഇനി അങ്ങോട്ട് കൂടുതൽ കൂടുതൽ കാഴ്ചകൾ കാണാം. മടുത്തലൊക്കെ ഐസ് വീണ് നല്ല കട്ടയായിട്ടിരിക്കുക. നമ്മുടെ ഗൈഡ് ഇതുണ്ടോ, ഐസിന്റെ പുറത്തൊക്കെ നടക്കുന്നുണ്ടോ? ഈ പൈപ്പിൽ നിന്ന് ചാടുന്ന വെള്ളമാണ് ഈ കട്ടയായിട്ടിരിക്കുന്നത് കേട്ടോ. ഈ പൈപ്പിൽ നിന്ന് 24 മണിക്കൂർ ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഇവിടത്തിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സ്വസ്ഥവും ശാന്തവുമായിട്ടുള്ള ഇടമായിരുന്ന് നേരത്തെ തിരക്കുണ്ടായിരുന്ന ആൾക്കാരൊക്കെ മുന്നേ പോയി, ഞങ്ങൾ വല്ല പുറകെ പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അടുത്തുകൂടി ഒരു വെള്ളച്ചാടുണ്ട്, ഈ മഞ്ഞ് ഉരുകിയുള്ള വെള്ളമാണ്. അപ്പോൾ അതൊക്കെ എടുത്താണ് വെള്ളമായിട്ട് കുടിച്ചത്. നല്ല തണുപ്പായിരുന്നു, നമ്മുടെ നാട്ടിൽ ഫ്രിഡ്ജ് വെക്കുന്ന വെള്ളത്തെക്കാളും ഒക്കെ തണുപ്പായിരുന്നു. പിന്നെ എന്താ പറയുക, ഇവിടെ വല്ലാത്തൊരു ആംബിയൻസ്, ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട്. ഒരു പക്ഷേ കേൾക്കാൻ സാധിക്കുമായിരിക്കും വെള്ളം ചാടുന്ന ശബ്ദം. അങ്ങ് ദൂരെ മലകളൊക്കെ ഉണ്ട്, മരത്തിൻ്റെ ഇടയ്ക്കൂടെ മലകളും മേഘങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള കാഴ്ചകളാണ്. മൊത്തം മഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ചകളാണ്. അങ്ങ് മുകളിലോട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ നല്ല കയറ്റമായിരുന്നു. ഇപ്പോൾ ഒരു വലിയ കയറ്റമില്ലാത്ത തോട്ടത്തെത്തി. അങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും മഞ്ഞിൻ്റെ ഒരു കളിസ്ഥലം തന്നെ. ഇവിടെ ഞങ്ങളെല്ലാവരും നിന്ന് മഞ്ഞ് വാരി അകയുന്ന അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ട് പോകുമ്പോൾ കൂടുതലും മഞ്ഞ് കാണാവുന്ന പ്രതീക്ഷയപ്പോൾ ഞാൻ കൊണ്ട്. നേരത്തെ ഞാൻ വിചാരിച്ചിരുന്ന മുകളിൽ ചെന്ന് ചെല്ലുമ്പോഴത്തേക്കും വലിയ മഞ്ഞൊന്നും കാണിയായിരുന്നു, പക്ഷേ ഇപ്പോൾ
ഒരു പ്രതീക്ഷയൊക്കെയുണ്ട്. മഞ്ഞൊക്കെ വീണ് കിടപ്പുണ്ടെങ്കിലും അത്ര തണുപ്പൊന്നുമില്ല. ഇന്നലെ രാത്രിയിലൊക്കെ ഞങ്ങൾ അനുഭവിച്ച തണുപ്പെന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെയോ. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു തണുപ്പല്ല. പിന്നെ ഇത് വാരുമ്പോഴും അങ്ങനെ വലിയ തണുപ്പൊന്നും തോന്നിയില്ല. പക്ഷേ കുറച്ച് നേരം വഴി കഴിയുമ്പോഴത്തേക്കും കൈയൊക്കെ മെല്ലെ മരയ്ക്കാൻ തുടങ്ങാം. ഇനി മുകളിലോട്ട് ഇങ്ങനെ തട്ടുതട്ടായിട്ട് മഞ്ഞ് കിടക്കുന്ന കാഴ്ചകളാണ്. നമുക്ക് മെല്ലെ മുകളിലോട്ട് കയറാം. ഗൈഡൊക്കെ മുന്നേ പോയി. അങ്ങനെ നമ്മൾ ആദ്യത്തെ ദിവസത്തെ ട്രക്കിംഗ് ആണ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടു കാണും ആൾക്കാർക്ക് താമസിക്കാനുള്ള ടെന്റുകൾ ഒരുക്കിയിരിക്കുന്നത്. ഒരു തടാകം മൊത്തം ഐസ് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ടെന്റുകളൊക്കെ മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ഏകദേശം 5 കിലോമീറ്റർ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരുപക്ഷെ നാളെ നന്നായിട്ട് നടന്നെത്തേണ്ടി വരും. നാളെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തും കേട്ടോ. നമുക്ക് താഴെയല്ല ക്യാമ്പ്, നമുക്ക് കുറച്ചുകൂടെ മുകളിലാണ്. നമുക്കവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ അല്പം മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ പുകയില മഞ്ഞുമലയാണ്. ഇവിടെ നിന്ന് ചുറ്റും മലകളാണ്, മരങ്ങൾ. ഈ താഴെ കാണുന്നതാണ് നമ്മുടെ ക്യാമ്പ്, യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ്റെ ക്യാമ്പ് താഴെ കാണുന്നതാണ്. നല്ല കാറ്റാണ്, തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുക. സമയം എന്താണെന്ന് അറിയത്തില്ല, ദിവസം എന്താണെന്ന് അറിയത്തില്ല. എന്താണേലും വേറൊരു ലോകത്തെത്തിയ പ്രതീതിയാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു ടെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. താഴെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഒരു സൺസെറ്റൊക്കെ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ടെൻ്റ്. 4 മണിയായതേ ഉള്ളൂ, സൂര്യൻ ഏതാണ്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. മുടിഞ്ഞ തണുപ്പ്, അതിലൂടെ മുടിഞ്ഞ തണുത്ത കാറ്റ്, ഒരു രക്ഷയില്ല, ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നേരം ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമറയിലെ ബാറ്ററി ഏതാണ്ട് തീരാകായി. അതുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഏതാണ്ട് ഇവിടെ തീരുകയാണ്. പറ്റുമെങ്കിൽ സൺസെറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ സൺസെറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് മേഘങ്ങൾക്കിടയിൽ പോകും അല്ലെങ്കിൽ മഞ്ഞിനിടയിൽ പോകും. ചുമ്മാ അതിൻ്റെ കളറൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റുന്നിരിക്കും. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അതോടുകൂടി കിട്ടിയാൽ ആ കാഴ്ച കിട്ടും, ഇല്ലെങ്കിലില്ല. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.